കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ പ്രത്യേകതകൾ നിറഞ്ഞ നാളുകളാണ് ഇത്. കോവിഡ് ബാധിതരുടെ മൃതദേഹം ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ സെമിത്തേരിയിൽ ദഹിപ്പിച്ചു തുടങ്ങി. കോവിഡ് ബാധിതരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാമെന്ന തീരുമാനം കൈക്കൊണ്ട ആലപ്പുഴ രൂപതയ്ക്ക് കീഴിലെ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 14-ാം വാർഡിലെ കാനാശേരിൽ ത്രേസ്യാമ്മയുടെ സംസ്കാരമാണ് ദഹിപ്പിച്ചുകൊണ്ട് രാവിലെ നടന്നത്. മാരാരിക്കുളം സെൻറ് അഗസ്റ്റിൻസ് പള്ളി സെമിത്തേരിയിൽ 6 പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിലാണ് ശവദാഹം നടന്നത്. തുടർന്ന് കാട്ടൂർ സെൻറ് മൈക്കിൾസ് പള്ളി സെമിത്തേരിയിൽ മറിയാമ്മയുടെ സംസ്കാരം ഇതേ രീതിയിൽ നടന്നു. വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലും കോവിഡ് ബാധിച്ച് മരിച്ച വിശ്വാസിയുടെ ശവദാഹം നടത്തി. ലൂസി ജോർജിൻ്റെ മൃതദേഹം കാക്കനാട് ചെമ്പുമുക്ക് സെമിത്തേരിയിലാണ് ദഹിപ്പിച്ചത്. മൃതദേഹം ദഹിപ്പിക്കാവുന്നതാണെന്ന് വരാപ്പുഴ അതിരൂപത നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു. കോവിഡ് രോഗബാധയേറ്റ് മരിച്ച രണ്ടുപേരുടെ സംസ്കാരം ആലപ്പുഴയിലും ഒരാളുടെ സംസ്കാരം പള്ളിത്തോട്ടിലും മൃതദേഹം ദഹിപ്പിച്ചുകൊണ്ട് നടത്തി. കോവിഡ് ബാധിച്ച വിശ്വാസികൾ മരിക്കാനിടയായാൽ സഭാരീതികൾ പ്രകാരം മറവ് ചെയ്യുന്നതിന് തടസ്സമുണ്ടാകുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു എന്നും ബദൽ മാർഗം നിർദ്ദേശിച്ചിരുന്നു എന്നും ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. മൃതദേഹം ദഹിപ്പിക്കുന്ന രീതി സഭാവിശ്വാസികൾക്ക് പരിചിതമല്ലെന്നും ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ് സഹായവും നിർദ്ദേശങ്ങളും നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കത്തോലിക്കാ സഭയുടെ മരണാനന്തര ശുശ്രൂഷയിൽ ദഹിപ്പിക്കലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു. കത്തോലിക്കാ സഭാംഗങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ശവദാഹം നടത്തുന്നതിന് 2016 വത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. കാനോനിക നിയമം 1983 ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. മരണപ്പെടുന്നയാൾ അന്തിമവിധി വേളയിൽ പുനരുദ്ധാനം ചെയ്യുമെന്ന കത്തോലിക്കാ വിശ്വാസത്തിന് എതിരല്ല ശവദാഹമെന്ന് ക്രിസ്ത്യൻ പുരോഹിതർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ കൂടുതൽ സഭകൾ മൃതശരീരം ദഹിപ്പിക്കുന്നതിന് അനുമതി നൽകി വരുന്ന ചരിത്രമാണ് ഉള്ളത്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി രൂപത ശവദാഹം അംഗീകരിച്ചു. വിദേശത്ത് മരിക്കുന്നവരുടെ മൃതദേഹം അവിടെ ദഹിപ്പിച്ച ശേഷം ഭസ്മം നാട്ടിലെത്തിച്ച് സെമിത്തേരികളിൽ സംസ്കരിക്കുന്നതിന് യാക്കോബായ സഭ അനുമതി നൽകിയിട്ടുണ്ട്. മാർത്തോമ സഭയിലെ വൈദികരുടെ മൃതദേഹം ദഹിപ്പിക്കാൻ എപ്പിസ്കോപ്പൽ സിനഡ് നേരത്തെ അനുമതി നൽകിയിട്ടുണ്ട്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.